നിങ്ങളുടെ ജോലി ഒരു ആരാചാരുടേതാണെങ്കിൽ പോലും നിങ്ങൾക്കത് അനുകമ്പയോടെ ചെയ്യാൻ കഴിയും. കോപാകുലനായ അദ്ദേഹം ആ പക്ഷിയെ ഇങ്ങനെ നോക്കി. ക്ഷണനേരം കൊണ്ട് ആ പക്ഷി തീ പിടിച്ചെരിഞ്ഞു തീർന്നു. അത് വെറും ചാമ്പലായി. ഒരു ഇറച്ചുവെട്ടുകാരിൽ നിന്നും ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഞാനൊരു ബ്രാഹ്മണനാണ്. ഞാൻ പറയാം, ഇന്ത്യയിൽ വളരെ പ്രശസ്തനായ ഒരു മുനിവര്യനുണ്ടായിരുന്നു. കൗശികൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കൗശികൻ പ്രശസ്തനാകുന്നതിന് മുമ്പ് യുവാവായ ഒരു സന്യാസിയായിരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ ഒരരുവിയിൽ മുങ്ങിക്കുളിച്ച ശേഷം പ്രഭാത സാധനയ്ക്കായി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. മുഖം അല്പം മുകളിലേക്ക് ഉയർത്തിയാണ് അദ്ദേഹം ഇരുന്നത്. ആ മരത്തിൽ ഒരു പക്ഷിയിരിപ്പുണ്ടായിരുന്നു. അത് പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. എന്നാൽ അതാ പക്ഷിയുടെ കുഴപ്പമല്ല, ഗുരുത്വാകർഷണമായിരുന്നു. ആ കാഷ്ടം കൃത്യമായി അദ്ദേഹത്തിന്റെ മുഖത്ത് പതിച്ചു. അദ്ദേഹം മുഖമുയർത്തി. ഒരു മരത്തിനടിയിൽ അങ്ങനെ ഇരിക്കുന്നത് അപകടമാണ്. എന്നിട്ട് അദ്ദേഹത്തിന് കലശലായ കോപമുണ്ടായി. താനിപ്പോൾ അരുവിയിൽ മുങ്ങിക്കുളിച്ച് ധ്യാനിക്കാൻ ഇരുന്നതേയുള്ളൂ. അപ്പോൾ ഈ പക്ഷി തന്റെ മുഖത്ത് കാഷ്ടിച്ചിരിക്കുന്നു. കോപാകുലനായ അദ്ദേഹം ആ പക്ഷിയെ ഇങ്ങനെ നോക്കി. ക്ഷണനേരം കൊണ്ട് ആ പക്ഷിക്ക് തീപിടിച്ചെരിഞ്ഞു തീർന്നു. അത് വെറും ചാമ്പലായി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഓക്കേ, ഇത് കൊള്ളാവല്ലോ, ഫലം ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്റെ സാധനയും മറ്റും തീർത്ത ശേഷം അന്നത്തെ അന്നം തേടാനിറങ്ങി. എന്തെന്നാൽ ആത്മീയപാതയെ ജീവിക്കുന്നവർക്ക് വരുമാനം പാടില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഭിക്ഷയെടുത്താണ് ജീവിക്കേണ്ടത്. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം പട്ടണത്തിലേക്ക് പോയി. ഒരു വീടിന് മുന്നിലെത്തി അദ്ദേഹം പറഞ്ഞു, ഭിക്ഷാം ദേഹി, അതായത് ഞാൻ ഭിക്ഷയ്ക്ക് വന്നിരിക്കുന്നു. പൊതുവെ ഈ സംസ്കാരത്തിൽ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് ആഹാരം ചോദിച്ചു വന്നാൽ നിങ്ങളുടെ കുട്ടികൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നുമില്ല, അദ്ദേഹത്തിന് കൈവശം ഒന്നുമില്ല, അദ്ദേഹത്തിന് ഉദ്ദേശം മഹത്തരമാണ്, അതുകൊണ്ട് ഊട്ടണം. അതാണ് ഈ സംസ്കാരം. അദ്ദേഹം പറഞ്ഞു, ഭിക്ഷാം ദേഹി. അപ്പോൾ ഉള്ളിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദമുണ്ടായി, ഞാൻ വരുന്നു, അല്പം കാക്കൂ. അദ്ദേഹം ശബ്ദമുയർത്തി, ഭിക്ഷാം ദേഹി. അറിയാവല്ലോ രാവിലെ പക്ഷിക്കുണ്ടായ അനുഭവം. അദ്ദേഹത്തിന് അല്പം സാധനയ്ക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. സ്ത്രീ പറഞ്ഞു, ദയവായി കാക്കൂ, ഞാൻ വരുന്നു. അദ്ദേഹം വീണ്ടും ശബ്ദമുയർത്തി, ഭിക്ഷാം ദേഹി. അവർ പറഞ്ഞു, അല്പനേരം കാക്കൂ, ഞാൻ വരികയാണ്. ഭിക്ഷാം ദേഹി. അദ്ദേഹം വീണ്ടും ആക്രോശം തുടർന്നു. അപ്പോൾ ആ സ്ത്രീ പുറത്തേക്ക് വന്നു. അദ്ദേഹം അലറി, എങ്ങനെ നിങ്ങൾക്ക് എന്നെ കാത്തു നിർത്താൻ ധൈര്യം വന്നു? ഞാനൊരു സന്യാസിയാണ്, എങ്ങനെ എന്നെ കാത്തു നിർത്താൻ ധൈര്യമുണ്ടായി? അദ്ദേഹം അവരെ തറപ്പിച്ചു നോക്കി. അവർ പറഞ്ഞു, എന്നെ തുറച്ചു നോക്കണ്ട, ഞാൻ ചെറിയൊരു പക്ഷിയല്ല. അപ്പോൾ അദ്ദേഹം, കാരണം ഇതിപ്പോ രാവിലെ സംഭവിച്ചല്ലേ ഉള്ളൂ, പത്രത്തിൽ വന്നിട്ടുമില്ല. മാത്രമല്ല, അന്നാർക്കും ട്വീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, പക്ഷികൾക്കൊഴികെ. ആ പക്ഷിയാണെങ്കിൽ ചത്തും പോയി. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് വിഷയമല്ല, എന്നെ തുറച്ചു നോക്കണ്ട, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അരികിലായിരുന്നു, അദ്ദേഹത്തിന് കാഴ്ചയില്ല, ഞാൻ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കാത്തു നിൽക്കാൻ പറഞ്ഞത്. എന്താണ് ഇത്ര തിരക്ക്? അങ്ങക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞതാണല്ലോ. അദ്ദേഹം ചോദിച്ചു, ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അവർ പറഞ്ഞു, അതൊന്നും കാര്യമാക്കണ്ട, ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ മട്ടും മാതിരിയും കണ്ടിട്ട് അതൊന്നും ഇപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം അവരെ വണങ്ങി, ദയവായി എന്നെ അങ്ങ് അവിടുത്തെ ശിഷ്യനാക്കണം, എനിക്ക് അങ്ങയിൽ നിന്നും പഠിക്കണം. അവർ പറഞ്ഞു, ഞാനൊരു വീട്ടമ്മയാണ്, ഞാൻ ശിഷ്യരെ സ്വീകരിക്കാറില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോകാം, ഞാൻ അദ്ദേഹത്തിന് വിലാസം തരാം. അവർ അദ്ദേഹത്തിന് വിലാസം കൊടുത്തു. ഉടനെ പോകുവാനും പറഞ്ഞു.
അങ്ങനെ അദ്ദേഹം അതിലെ നിർദ്ദേശങ്ങൾ പിന്തുടർന്ന് യാത്രയായി അങ്ങനെ അദ്ദേഹം ചന്തയിലെത്തി. ചന്തയുടെ ഉൾഭാഗത്തേക്ക് കടന്നു. കശാപ്പുശാലയുടെ ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. കശാപ്പുശാല കാണപ്പെടുന്നത് തന്നെ ഒരു കുറ്റമാണ്. എല്ലായിടത്തും മാംസഭാഗങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ തനിക്ക് അബദ്ധം പറ്റിയതാകും. എന്നാലിത് ശരിയായ വിലാസമാണല്ലോ. അദ്ദേഹം അന്വേഷിച്ചു. ആളുകൾ ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം ചുറ്റും കണ്ടവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ആ അയാൾ അവിടെയുണ്ട്. അയാളുടെ ദേഹം മുഴുവൻ രക്തം പുരണ്ടിരുന്നു. അയാൾ ഇറച്ചി വെട്ടുകയായിരുന്നു. തീർച്ചയായും എനിക്ക് അബദ്ധം പെടുന്നതാണ്. ഇതല്ല അദ്ദേഹം. ആണെങ്കിൽ തന്നെ ഒരു ഇറച്ചിവെട്ടുകാരിൽ നിന്നും എനിക്ക് ഒന്നും പഠിക്കേണ്ട. എന്താണ് ഒരു ഇറച്ചിവെട്ടുകാരിൽ നിന്ന് പഠിക്കേണ്ടത്? ഞാനൊരു ബ്രാഹ്മണനാണ്. അദ്ദേഹം തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഇറച്ചിവെട്ടുകാരൻ വിളിച്ചു. അയാൾ പേര് ചൊല്ലിയാണ് വിളിച്ചത്. വരൂ, അവർ നിങ്ങളെ അയച്ചത് എനിക്കറിയാം. അങ്ങനെയോ? അദ്ദേഹം അയാളുടെ മുന്നിൽ നിന്ന്. രക്തവും മാംസവും എല്ലുകളും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും അത്ഭുതത്തോടെ അങ്ങനെ നിന്നു. വീട്ടമ്മയായ ആ സ്ത്രീ ആ പക്ഷിയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ വന്നപ്പോ ഈ മനുഷ്യനറിയാം ആ സ്ത്രീ തന്നെ ഇങ്ങോട്ട് അയച്ച കാര്യം. അദ്ദേഹം കാത്തുനിന്നു. ഇറച്ചിവെട്ടുകാരൻ പറഞ്ഞു, അല്പം കാത്തു നിൽക്കൂ, ഞാൻ ഈ ജോലിയും തീർക്കട്ടെ, എന്നിട്ട് വരാം. അദ്ദേഹം അവിടെ തന്നെ നിന്നു. അയാൾ ജോലി തീർത്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നടന്നു നീങ്ങി. അദ്ദേഹം 3 അടി ദൂരത്തിൽ അയാളെ പിന്തുടർന്നു. കാരണം ഒരു ഇറച്ചിവെട്ടുകാരുടെ ഒപ്പമാണ് നടക്കുന്നത്. അയാൾ ഇറച്ചി വെട്ടുന്നത് അദ്ദേഹം കണ്ടതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നോടൊപ്പം നിങ്ങൾ വീട്ടിലേക്ക് വരൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അദ്ദേഹം അയാളോടൊപ്പം പോയി. അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോയി. കുളിച്ചിട്ട് വസ്ത്രം മാറി വന്നതിന് ശേഷം അയാൾ പറഞ്ഞു, എനിക്കല്പം സമയം തരണം. എനിക്ക് രോഗികളായ മാതാപിതാക്കളുണ്ട്. എനിക്ക് അവരെ പരിചരിക്കണം. ആദ്യം അവരുടെ കാര്യം നോക്കണം. അതിനുശേഷം അയാൾ അകത്തേക്ക് പോയി മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതിന് ശേഷം തിരികെ വന്നിരുന്നു. അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഇതെങ്ങനെ അറിഞ്ഞു? രാവിലെ ആ സ്ത്രീ ആ പക്ഷിയെ കുറിച്ച് അറിഞ്ഞു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് താങ്കൾ എന്നെ കുറിച്ച് അറിഞ്ഞു. എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത്? അയാൾ പറഞ്ഞു, എന്തിനെങ്കിലും പരിപാലിക്കാൻ പഠിക്കും. പൂർണ്ണ അർപ്പണ ബോധത്തോടെ എന്തിനെങ്കിലും ഇന്നതാകണമെന്നില്ല. അവർ കാഴ്ചയില്ലാത്ത ഭർത്താവിനെയും ഞാൻ വൃദ്ധരായ മാതാപിതാക്കളെയും പരിപാലിക്കുന്നു. ഞാൻ ഈ മൃഗങ്ങളെ അറക്കുമ്പോൾ അവരുടെ പരമാവധി വേദന കുറച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ മറ്റൊരാൾ ഇറച്ചുവെട്ടുകാരനാവും. അവർ മൃഗങ്ങളെ വേദനിപ്പിക്കാം. എനിക്കിത് നന്നായി ചെയ്യാൻ കഴിയും. മറ്റാരെങ്കിലും ആണെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ചെയ്യും. ഞാനൊരു ഇറച്ചുവെട്ടുകാരനായത് എനിക്കിത് നന്നായി ചെയ്യാൻ കഴിയുമെന്നതുകൊണ്ടാണ്. മറ്റാർക്കെങ്കിലും വിട്ടുകൊടുത്താൽ അവരത് എങ്ങനെയെങ്കിലും ചെയ്യും. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ക്രിമിനൽ വക്കീലേ, അത് അനുകമ്പയോടെ ചെയ്യൂ, എന്താ കുഴപ്പം? നിങ്ങൾക്ക് വക്കീലിന്റെ പണി ചെയ്യാം, മറ്റേതെങ്കിലും പണി ചെയ്യാം, അതൊന്നും വിഷയമേ അല്ല. ഈ ലോകത്ത് എല്ലാത്തരം ജോലികളും നിർവഹിക്കപ്പെടണം. നിങ്ങളത് ചെയ്തേ തീരൂ. എന്നാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ജീവനാണെന്ന് മനസ്സിലാക്കിയാൽ ജീവൻ മറ്റെല്ലാത്തിലും പ്രതിബിംബിക്കുന്നതായിരിക്കും. സ്നേഹം ഒരു നയമല്ല, അതൊരു അനുഭവമാണ്. നിങ്ങൾ അതിനെ ഒരു നയമാക്കാൻ നോക്കുന്നു. ഒരു നയം എന്ന നിലയിൽ അത് തനി ഭോഷത്വമാണ്. അതെ, നിങ്ങൾ ചുറ്റും നോക്കിയാൽ എനിക്ക് എല്ലാത്തിനോടും ഒന്നായിരിക്കുന്ന അനുഭവമാണ്, ശ്രേഷ്ഠമായ അനുഭൂതി. എന്നാൽ നിങ്ങൾ സ്വയം പറയുന്നു, ഞാൻ നിങ്ങളാണ്, നിങ്ങൾ ഞാനാണ്, നിങ്ങൾ ഞാനാണ്. ഇത് നിങ്ങളെ നയിക്കുന്നത് തികച്ചും വേറിട്ട അസംബന്ധത്തിലേക്കാണ്. ആരെയും ഇഷ്ടപ്പെടണ്ട, ആരെയും വെറുക്കുകയും വേണ്ട. വെറുതെ അവരോടൊത്തിരിക്കുക. നിങ്ങൾ മരങ്ങളോടും മേഘങ്ങളോടും മലകളോടും മറ്റെല്ലാത്തിനുമൊപ്പം ആയിരിക്കാൻ കഴിയുന്നതുപോലെ ഞാൻ എൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആവശ്യമായത് ചെയ്യും, ശരിയല്ലേ? അതിനെയല്ലേ സ്നേഹമെന്ന് പറയുന്നത്? നിങ്ങൾ ആവശ്യമായത് മാത്രം ചെയ്യുന്നു, നിങ്ങൾക്ക് മുൻവിധിയില്ല. അപ്പോൾ മുൻവിധി സംഭവിക്കുന്നു.
കാരണം നിങ്ങൾ എന്തിനോടെങ്കിലും താദാത്മ്യപ്പെടുന്നു. മുൻവിധി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സ് എന്തിനോടെങ്കിലും താദാത്മ്യപ്പെടുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് പ്രത്യേക മുൻവിധിയുണ്ടാകുന്നു. ഞാനൊരു പുരുഷനാണ്, അപ്പോൾ പുരുഷൻ എന്ന മുൻവിധിയാവും നിങ്ങൾക്കുണ്ടാവുക. ഇക്കാര്യം നിങ്ങൾക്കറിയില്ല. മറ്റുള്ളവർ ചിന്തിക്കുന്നത് നിങ്ങൾ മറ്റെന്തെങ്കിലും ആണെന്നായിരിക്കും. അവർ നിങ്ങളെ ആദരിക്കുകയുണ്ടാവില്ല. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഒരു ഇന്ത്യക്കാരൻ എന്ന മുൻവിധി ഉണ്ടാവുന്നു. നിങ്ങളുടെ ഏത് തരം താദാത്മ്യമായാലും നിങ്ങളുടെ മനസ്സ് അതിനെ ചുറ്റിപ്പറ്റി മാത്രം പ്രവർത്തിക്കും. നിങ്ങൾ താദാത്മ്യപ്പെട്ടിരിക്കുന്ന സംഗതി വാസ്തവമെന്ന ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റെല്ലാം വ്യത്യസ്തമായി കാണപ്പെടുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായി ആത്മീയ പ്രക്രിയ എന്നത് പുതിയത് എന്തെങ്കിലുമായി താദാത്മ്യപ്പെടലല്ല, താദാത്മ്യങ്ങളൊന്നുമില്ലാതെ ഇവിടെ ജീവിക്കാൻ ശീലിക്കലാണ്. ജീവൻ എങ്ങനെയാണോ, നിങ്ങൾ വാസ്തവത്തിൽ ജീവനാണ്, ശരിയല്ലേ? അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കോടതിയിലാണ്. നിങ്ങളുടെ ജോലിയുടെ സ്വഭാവമല്ല, നിങ്ങളുടെ താദാത്മ്യമാണ് നിങ്ങളെ പ്രതിധ്വനിക്കാൻ അനുവദിക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും മരണശിക്ഷ വിധിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് കരുതുക. ഓക്കെ, നിങ്ങൾ വധശിക്ഷ വിധിക്കാൻ പോകുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ജോലി നന്നായി ചെയ്യാൻ കഴിയും, ആ മനുഷ്യനെ എതിരാകാതെ. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം എന്താണെന്ന് വിഷയമല്ല. നിങ്ങളുടെ ജോലി ഒരു ആരാച്ചാരുടേതാണെങ്കിൽ പോലും അതും നിങ്ങൾക്ക് അനുകമ്പയോടെ ചെയ്യാം. ആളുകൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ തീവ്രമായ ജോലി കാരുണ്യത്തോടെ, ശരിയല്ലേ?